എക്സ്ചേഞ്ച് പ്രവാസലോകത്തിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഈ അംബാസഡർമാരൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് 1940കളിൽ ലോഞ്ചിൽ കയറി കടലു കടന്ന് സ്ട്രാങ് വേലായുധനെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യരായിരുന്നു നമ്മുടെ ഗുഡ്വിൽ അംബാസഡർമാർ. പ്രവാസികൾക്കായുള്ള നിയമങ്ങളും ചട്ടങ്ങളും പടച്ചുവിടുന്നതിന് മുൻപ് അവരോടുള്ള മനോഭാവം മാറ്റുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെടുകയാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ അൻസുദ്ദീൻ അസീസ്. പ്രവാസി തൊഴിലാളികളുടെ പ്രശ്ന പരിഹാരത്തിനായി ഗൾഫ് രാഷ്ട്രങ്ങളുമായി കരാറുണ്ടാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും അവ നടപ്പിൽ വരുത്താനുള്ള പ്രായോഗിക വിഷമതകൾ ഏറെയാണ്. നിയമങ്ങളുടെ അപര്യാപ്തതയല്ല, മറിച്ച് പ്രവാസി തൊഴിലാളികളെ സഹായിക്കുവാനുള്ള ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ മനോഭാവമാണ് പലപ്പോഴും പ്രവാസികളെ ദുരിതത്തിലാക്കുന്നത്. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുമായി കരാറിലേർപ്പെടുന്നതോടെ റിക്രൂട്ട്മെന്റ്, സ്പോൺസർഷിപ്പ്, ലേബർ കോൺട്രാക്ട്സ്, തൊഴിലാളികളുടെ അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് നേരിട്ട് ഇടപെടാനാകുമെന്നാണ് പ്രവാസികാര്യമന്ത്രി വയലാർ രവി അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ നിലവിലുള്ള നിയമങ്ങളും കരാറുകളും തന്നെ പ്രവാസി തൊഴിലാളികൾക്ക് പ്രത്യക്ഷത്തിൽ സുരക്ഷ ഉറപ്പു നൽകുന്നതാണ്. വാദിക്കുവാനായി അറബ് ഭാഷ അറിയാത്തതും എംബസി ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കാത്തതുമാണ് പ്രവാസി തൊഴിലാളികളെ കൂടുതലായി അലട്ടുന്നത്. ഇസ്ലാമിക ശരീരത്തിനെ അടിസ്ഥാനമാക്കി ഈജിപ്തിൻ മാതൃകയിലുള്ള നിയമവ്യവസ്ഥയാണ് മിക്ക അറബ് നാടുകളിലും നിലവിലുള്ളത്. ഇവയിൽ പാണ്ഡിത്യമുള്ളവരെ കൊണ്ട് വാദിക്കുകയാണെങ്കിൽ മിക്ക കേസുകളിലും പ്രവാസികൾക്കായിരിക്കും നിയമപരിരക്ഷ ലഭിക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇസ്ലാമിക നിയമപ്രകാരം കൂടുതൽ പരിരക്ഷ ലഭിക്കുക അബലനായിരിക്കും. എന്നാൽ അഴിമതിയും ആർത്തിയും നിത്യേന പെരുകുന്ന അറബ് നാടുകളിൽ വാസ്ത അഥവാ സ്വാധീനത്തിന്റെ പിൻബലത്തിൽ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന പ്രവണത ഏറി വരികയാണ്. ഭാഷ അറിയാതെയും എംബസിയുടെ സഹായമില്ലാതെയും നിയമവിദഗ്ധ കീഴടങ്ങി പിൻവാങ്ങുന്ന പ്രവാസി തൊഴിലാളികളുടെ ചിത്രം ദയനീയമാണ്. ഇത്തരം രംഗങ്ങളിലാണ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്കും അവരുടെ മന്ത്രിക്കും കാര്യമായി എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കുക. മലയാളിയായൊരു ട്രാൻസ്ലേറ്ററുടെ സഹായമാണ് സൗദിയിൽ കണ്ണു കുട്ടിപ്പത്തിക്കാൻ വിധിക്കപ്പെട്ട നൌഷാദിന്റെ സഹായത്തിനെത്തിയത്. മലയാള ന്യൂസ് അതൊരു വാർത്ത ആക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ നൌഷാദിനെ സഹായിക്കുവാൻ രംഗത്തെത്തില്ലായിരുന്നു. സൗദി രാജാവിന്റെ ഇന്ത്യാ സന്ദർശനം സമാധാനപരമായിരിക്കാൻ അവർ കാണിച്ച ഉത്സാഹം ഒരു പ്രവാസി യുവാവിനെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചു. ഗൾഫ് എംബസികളിൽ കൂടുതൽ മലയാളി ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനു പുറമെ എംബസികൾ ഒമാനിലേതുപോലെ പീഡന കേന്ദ്രങ്ങളാക്കി മാറ്റാതെ സർവീസ് കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ കേന്ദ്ര സർക്കാർ മുതിർന്നാൽ കൂടുതൽ നൌഷാദുമാർ അറബ് നാടുകളിലെ ദുരിതക്കയങ്ങളിൽ അകപ്പെടാതെ സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്തിയേനെ. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ രോഗിയായി ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന ഹതാശനായി കഴിയുന്ന കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി അസിയെ സഹായിക്കുന്നതിനായി പ്രവാസി സംഘം കോതമംഗലം ഏരിയ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നു. അസിക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. ഇദ്ദേഹം ജീവിതത്തിൽ പരാജയം മാത്രം സമ്പാദ്യമാക്കി തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്വന്തമായി താമസിക്കാൻ ഒരു വീടോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. സഹായിക്കാനായി മറ്റ് സഹോദരങ്ങൾക്കോ ആർക്കും തന്നെ യാതൊരു കഴിവുമില്ല. ഈ നിലയ്ക്ക് കേരള പ്രവാസി സംഘത്തിൻ്റെ കോതമംഗലം ഏരിയ കമ്മിറ്റി വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും തുടക്കം തന്നെ വളരെ സന്തോഷകരമാണ്. കാരണം കോതമംഗലം MLA ശ്രീ ടി യു കുരുവിള 3 സെൻറ് സ്ഥലവും 10,000 രൂപയും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബിൻ്റെ 15,000 രൂപയും അദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ട് തന്നെ സംഘടിപ്പിച്ച് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പ്രവർത്തനവുമായി പല ആളുകളെയും സമീപിച്ചപ്പോൾ 2,000, 3,000, 1,000, 500 എന്നിങ്ങനെ പിന്നെ വീടിനുള്ള മരങ്ങളും ഒക്കെ തരാമെന്ന് പല ആളുകളും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പ്രവാസികൾക്ക് എന്നും തണലായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും തണലായി നിൽക്കുന്ന പ്രവാസികൾ ഇദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിക്കാൻ ഒരു കിടക്കാൻ ഒരു കൂര, അത് നമ്മൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം. നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഗൾഫ് നാടുകളിലെ ഓരോ സംഘടനകളോടും, പ്രത്യേകിച്ച് ഈ കോതമംഗലം താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്ന്
വിനീതമായി അപേക്ഷിക്കുന്നു. അസിയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് 10,000 രൂപ സംഭാവന നൽകിക്കൊണ്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി യു കുരുവിള മാതൃക കാണിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് നല്ലവരായ പ്രവാസികളുടെ സഹായങ്ങളാണ്. നിങ്ങളുടെ സഹായങ്ങൾ ഇനി പറയുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് മാത്രം അയക്കാൻ അപേക്ഷിക്കുന്നു. അക്കൗണ്ട് നമ്പർ 6701718918 SBT കോതമംഗലം ബ്രാഞ്ച്. സൗദി അറേബ്യയിലെ അബ്കേക്കിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് പരിക്കേറ്റ് ഷാഹുദ്ദീൻ കുട്ടിക്ക് നവോദയ അബ്കേക്ക് യൂണിറ്റ് സമാഹരിച്ച 12,000 രൂപയുടെ സഹായധനം കൈരളി TV MD ജോൺ റിട്ടാസ് കൈമാറി. നവോദയ ഏരിയ കൺവീനർ നേമം വീരാൻ, പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വിജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതാണോ നിങ്ങളുടെ സ്വപ്നം? ഈ സ്വപ്നങ്ങളെല്ലാം സഫലമാകാൻ അടിപൊളി സമ്മാനങ്ങളുമായി കുയിൽ വീക്കിലി ലോട്ടറിയും ഡിയർ വീക്കിലി ലോട്ടറിയും. 1 സമ്മാനം 2 ലക്ഷം വീതം. 3 സമ്മാനങ്ങൾ തരുന്ന സിംഗം വീക്കിലി ലോട്ടറി. 1 രൂപ മുടക്കൂ, നിങ്ങളുടെ സ്വപ്നം സഫലമാക്കൂ. പുതിയ അയൽക്കാർ സെൻട്രോ ഉള്ളവരാണ്. ഹായ്, ഹെയർ ഡ്രയർ ഉണ്ടോ? ഷോ സ്റ്റൈലിഷ് ആണ്, സെൻട്രോ ഉള്ളവരാണ്. സെൻട്രോ എങ്ങനെയോ അതുപോലാണ് സെൻട്രോ ഉള്ളവരും. സ്റ്റൈലിഷ്, പവർഫുൾ ആൻഡ് ഇന്റലിജന്റ്. ഹായ്, ഹാൻസം ആണ്, സെൻട്രോ ഉള്ളവരാണ്. ആയിരത്തി 1977 ദുബൈയിലേക്ക് ജോലിക്കായി പോയതാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി CV മമ്മൂട്ടി. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലെ ഒരു ജയിലിലുള്ളതായി വിവരം ലഭിച്ചിരിക്കുന്നു. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി CV മമ്മൂട്ടിയുടെ മകളുടെ ഭർത്താവ് വീരാൻകുട്ടി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി പാകിസ്ഥാനിലേക്ക് പോയതാണോ അതോ അവിടെ എത്തിപ്പെട്ടതാണോ? മദ്രാസിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ ഒന്നും അറിയില്ല. പിന്നെ 29 വർഷമായിട്ട് ഒരു വിവരവും ഇല്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ July 28 പേപ്പറിൽ ഒമാൻ സെൻട്രൽ ജയിലിൽ കുറെ മലയാളി ഉണ്ടെന്ന് ഒരു ന്യൂസ് ഉണ്ടായി. ഞാൻ ചോദിക്കുന്നത് ഈ 28 വർഷം കടന്നുപോയില്ലേ, ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇതിന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് പലപ്പോഴും അബ്ദുൾ ഈ CV മമ്മൂട്ടിയുടെ അനുജൻ CV അബ്ദുള്ള പലപ്പോഴും അപേക്ഷ കൊടുത്തിരുന്നു, ഒന്ന് കാര്യമായ അന്വേഷണം നടന്നില്ല. ഇവിടെ ഉണ്ടെന്നൊക്കെയുള്ള ന്യൂസ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ 28 പേപ്പറിൽ ഒമാൻ സെൻട്രൽ ജയിലിൽ നിങ്ങളുടെ മമ്മൂട്ടി CV മമ്മൂട്ടി എന്നൊരാൾ പേര് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. അന്നേരമാണ് ഈ അന്വേഷിച്ചപ്പോൾ ഇത് ശരിയായി ഈ മമ്മൂട്ടിയല്ല എന്നും, പാലക്കാടുകാരൻ അശോകൻ എന്ന് പറയുന്ന ഒരാൾ അഞ്ചരക്കണ്ടിയിൽ കല്യാണം കഴിച്ചിരുന്നു. ഇയാളൊരു സുഹൃത്ത്, ചൊക്ലിയുള്ളൊരു സുഹൃത്ത്, കറാച്ചിയിൽ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അശോകൻ്റെ സുഹൃത്തിന് അശോകന്റെ സുഹൃത്ത് കറാച്ചിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാൾ 1988 കറാച്ചിയിൽ വെച്ച് ഡ്രൈവറെ കാണുകയും അവർ ഒരു മലയാള ഡ്രൈവർ ഇങ്ങനെ കറാച്ചിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെ സെൻട്രൽ ജയിലിൽ അഞ്ചരക്കണ്ടിയിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. ആ വിവരം CV അബ്ദുള്ള കുട്ടിയോട് ഈ അശോകൻ പറയുകയും അശോകൻ പാലക്കാട് കാരണം അഞ്ചരക്കണ്ടി കല്യാണം കഴിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഈ കേന്ദ്ര ഇതിലും അശോകൻ കറാച്ചി പോയിട്ടില്ല. ഇല്ല, അശോകന്റെ സ്നേഹിതനാണ് കറാച്ചി. അയാൾ മലയാളിയാണോ? അയാൾ മലയാളി. ചൊക്ലിയിൽ കല്യാണം കഴിച്ചു. ചൊക്ലിയിൽ ഇല്ലാന്ന് ഇയാള് കല്യാണം കഴിച്ചു. ഈ അശോകന്റെ സുഹൃത്ത്. അശോകന്റെ സുഹൃത്ത് ചൊക്ലി എന്നാണ് അയാൾ കഴിച്ചത്. അയാള് കറാച്ചിയിലുള്ള ആളാ? കറാച്ചി ഡ്രൈവറാണ്. ഡ്രൈവർ ഇവിടുന്ന് പോയിട്ട് അവിടെ ജോലി ചെയ്യാണ്. അവിടുത്തെ പൗരനാണോ ഇവിടുത്തെ പൗരനാണോ? ഇവിടുത്തെ പൗരനാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ടാവും?
ഇപ്പം 30-ാമത്തെ വയസ്സ്, ഇപ്പോൾ ഒരു 61 വയസ്സ്, 61 വയസ്സായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ജയിലിൽ കിടക്കാൻ കാരണം എന്താ? അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഈ നിങ്ങൾ അന്ന് ഈ പിന്നെ അശോകൻ വഴി അയാളെ സ്നേഹിതൻ വഴിക്കൊന്നും അന്വേഷിച്ചില്ലേ? അന്ന് ഈ വിവരം കിട്ടിയ വിവരങ്ങൾ വെച്ച് കേന്ദ്ര ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തിരുന്നു സി ബി ഐ. അറ്റ്ലീസ്റ്റ് അവിടെ ജയിലിൽ പോയിട്ടൊന്ന് കാണാനുള്ള ഒരു ഇതൊന്നും വിവരങ്ങൾ ചെയ്തില്ല ഈ ആൾക്കാർ മാത്രം. ഇല്ല, അന്ന് ഈ അവര് കേന്ദ്ര ഗവൺമെന്റ് മറ്റൊക്കെ കൊടുക്കാന്നല്ലാതെ സി ബി അബ്ദുൾകുട്ടി എന്നാണ് ചെയ്തത്. ഞാൻ 1996 ഞാൻ കല്യാണം കഴിക്കുന്നത്. അത്ര 96 ശേഷമുള്ള ഇതുകള് നിങ്ങളിലുള്ളൂ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം കാര്യമായ ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. അതിനുശേഷം പാകിസ്ഥാൻ ചെയ്യുന്ന കുറെ പേര് ഒരു പ്രാവശ്യം മോചിപ്പിച്ചല്ലോ. അതങ്ങനെ ഞാനും പോയിരുന്നു കക്കാട്, കണ്ണൂർ കക്കാട് എന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ മോചിപ്പിച്ചു വന്നു അനുസരിച്ച് ഞാൻ അന്വേഷിച്ച് അദ്ദേഹത്തെ അന്വേഷിച്ച് പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വെച്ച് പറഞ്ഞാൽ അങ്ങനെ പാകിസ്ഥാൻ ഒരുവിധ ജയിലിലൊക്കെ ഞങ്ങളെ കൊണ്ടുവരുന്നു. ആ ജയിലിൽ ഇങ്ങനെ മലയാളിയായിട്ട് ഒരാൾ ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത് അന്നേരം. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ? കുടുംബം ഭാര്യയായി അദ്ദേഹം പോയതിനു ശേഷം ഭാര്യ മരിച്ചുപോയി. പിന്നെ ഒരു വയസ്സ് അന്ന് ഒരു ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന് 1 വയസ്സ്, അന്നേരം മൂത്താക്ക് 3 വയസ്സ്, മൂത്ത ആണിന് 5 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഞങ്ങളും അന്വേഷിക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കറാച്ചിയിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഇല്ല. ഇനി ഞങ്ങൾക്ക് അറിയാം ഇപ്പോൾ കറാച്ചി മുസ്ലിം ജമാഅത്തിൽ ഒരുപാട് മലയാളികളുണ്ട്. ഇപ്പോൾ രോഗാവലംബികളെ രോഗികളായ നടക്കാൻ വയ്യാത്ത ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ബ്രിട്ടാസ് കറാച്ചി പോയിരുന്നു. കറാച്ചി പോയിട്ട് ഇവരുടെ എല്ലാവരുടെയും വളരെ ദയനീയമായ കുറേ ചിത്രങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ കറാച്ചിയിലെ മുസ്ലിം ജമാഅത്തി രോഗികളാണ്, വൃദ്ധരാണ്, പലർക്കും വയ്യ, അവിടെ ചെന്ന് വെട്ടും കിടക്കും കുടുംബം മുഴുവൻ അവിടെ. അപ്പം അത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടായിട്ടുണ്ട്. അപ്പം അത് അതിൽ പലരും അവരെ കാണിച്ചപ്പോൾ അവരെ കുടുംബാംഗങ്ങളിൽ പെട്ടവരൊക്കെ ഞങ്ങളെ വിളിച്ച്. പക്ഷേ ഇന്നും ഈ ഇന്ത്യ പാക് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നും ഒരു ധാരണകളില്ലാത്തത്, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമുക്ക് വലിയ പരിമിതികളുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ അന്വേഷിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ മമ്മൂട്ടിയെ ഞങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങൾക്കോട് പറയാൻ പറ്റുള്ളൂ. റിയാദിന് 1200 കിലോമീറ്റർ അകലെയുള്ള സക്കാക്കയിൽ ജോലി ചെയ്യുന്ന കോൺട്രാക്ടിംഗ് കമ്പനി അധികൃതരിൽ നിന്ന് മർദ്ദനമേറ്റ 3 മലയാളി സ്ത്രീകൾ നാട്ടിൽ തിരിച്ചെത്തി. ചേർത്തല സ്വദേശി പ്രഷി ജോണിന് പറയാനുള്ളത് ഈ പീഡനങ്ങളുടെ കഥയാണ്. സൗദി അറേബ്യയിലെ സക്കാക്കയിലുള്ള സക്കാക്ക സെൻട്രൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നേരിടേണ്ടി വന്ന ദുരവസ്ഥ പ്രവാസലോകത്തിൻ്റെ വാർത്തയിലൂടെ ഇതിനു മുമ്പ് ഞാൻ പ്രേക്ഷകർക്ക് അറിയിച്ചിരുന്നു. ആ കൂട്ടം സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ദുര്യോഗം, ആ പ്രതിഷേധത്തിന് അവർക്ക് കൊടുക്കേണ്ടി വന്ന വില, 3 സ്ത്രീകളെ ഈ കമ്പനി അതിൻ്റെ സ്പോൺസറുടെ നേതൃത്വത്തിലുള്ള സംഘം അകാരണമായി വേതനങ്ങളും മറ്റും തടഞ്ഞു വെച്ചുകൊണ്ട് നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. അത്തരത്തിൽ ആ വരവിൽ ആ 3 സ്ത്രീകളും അവർ പോയ കടങ്ങളും ബാക്കി വെച്ചിട്ട് അവരുടെ ദാരിദ്ര്യവും ബാക്കി വെച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ ഒരാളാണ് ഋഷി ജേക്കബ്. ചേർത്തലക്കടുത്തുള്ള അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സംഭാഷണം പകർത്തുന്നത്. ചേച്ചി 2.5 വർഷം മുമ്പാണ് സക്കാക്കയിലേക്ക് പോയത്. അതെ, 2.5 വർഷം ബോംബെയിൽ വെച്ചിട്ടാണ് പോയത്. ഏജൻസി വാഗ്ദാനം ചെയ്ത പോലെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും തുടക്കത്തിൽ നിങ്ങൾക്ക് ലഭിക്കണ്ടായ? 4-5, 6 മാസം ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 300 രൂപയിലെ സാലറി വെച്ച് തരാനായിട്ട് അവർ തുടങ്ങിയായിരുന്നു. തന്നിരുന്നു. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രോബ്ലംസിന്റെ പേരിൽ അവർ സാലറി കട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ സഹിച്ചു? അതെല്ലാം ഞങ്ങൾ സഹിച്ചു. ആദ്യം തന്നെ ഞങ്ങൾ 10-70 പേരുടെ ഒപ്പുകൾ ഇട്ട് എംബസിയിൽ അറിയിച്ച് നാരായണ സാർ വന്നിരുന്നു. വി വി നാരായണ സാർ വന്നിരുന്നു. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ഉടനെ തന്നെ പരിഹാരം നാരായണ സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അന്നേരം സന്ദർശിക്കുകയെങ്കിലും ചെയ്തു. സന്ദർശിച്ചു, പുള്ളിക്കാരൻ സന്ദർശിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഹോസ്റ്റലപ്പോൾ വളരെ വൃത്തിയുടെ ഒരു അക്കോമഡേഷൻ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു ഹോസ്റ്റല്, ഒരുവിധം സൗകര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ കിട്ടി. എങ്കിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇല്ലാന്ന് പറഞ്ഞാൽ അതിലെ ഞങ്ങൾ സഹിച്ചു. കാരണം എല്ലാവരും 60,000-70,000 രൂപ എല്ലാം കടം വാങ്ങിച്ചു വന്നവരാണ്. അവർക്ക് സാലറി ഇത് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്താനും ഞങ്ങളുടെ കടം വിടാനും എല്ലാം. അതുകൊണ്ട് എല്ലാവരും തല്ലിയാലും കൊന്നാലും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് നിന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ 3 പേരല്ലേ പോകുന്നത്? അജിതയും ചേച്ചിയും സുധാമനും. അതെ, 3 പേരും ഇവര് ഇത്രയും പേരുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങളെ കയറ്റിവിടാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങളാണോ ഇതിൽ നേതൃത്വം? അല്ല, ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കിയവരല്ല. ഞങ്ങൾ പ്രശ്നങ്ങൾ ലേഡീസ് തമ്മിലുള്ള പ്രശ്നം കണ്ടുവരുന്നവരാണ്.
ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു ആണ് ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡനായ ശ്രീലങ്ക സ്ത്രീ വസന്ത എന്ന് പറയും. വസന്തയും ഭർത്താവും മലയാളിയാണ്. സന്തോഷം എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ സന്തോഷം കൂടെ ചോദിക്കാനായിട്ട് വന്നതാണ്. സന്തോഷം തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ സന്തോഷം ചോദിക്കാനായിട്ട് വന്ന സമയത്ത് ഞങ്ങൾ എന്നോട് ചോദിച്ചു അവിടെ എന്താ പ്രശ്നം നടക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എന്തോ കിച്ചണിൽ എന്തോ പ്രശ്നം നടക്കണേ, എനിക്കറിയില്ല, പെണ്ണുങ്ങൾ തമ്മിലുള്ള സംസാരമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം സന്തോഷം ഇങ്ങോട്ട് വരിക, രണ്ട് ഭാഗത്തു നിന്നും കാരണങ്ങൾ ചോദിക്കാതെ അവൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ പെണ്ണിനെ കൊണ്ടുവന്ന് അവനും അടിച്ച് അവൻ്റെ വൈഫും അടിക്കുകയാണ് ചെയ്തത്. കൂടെയുള്ള കുറച്ചുപേരും കൂടെ കൂടി നിന്ന് അടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അവരെ അടിച്ചു. അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇപ്പം ആണുങ്ങൾക്ക് കയറി പെണ്ണുങ്ങളെ അടിക്കാൻ പാടില്ല, ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് ഉടനെ തന്നെ ഞങ്ങൾ ഇവര് ഈജിപ്ഷ്യൻസ് മസറുകൾ മൂന്നാലഞ്ച് പേരുണ്ട്, ആണുങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അക്കാമ്മ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കാമ്മ തരാം തിരിച്ചെന്ന് പറഞ്ഞു. ശരി, നിങ്ങളെ ജോലി കയറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നിട്ട് അക്കാമ്മ ചോദിച്ചപ്പോൾ അവർ ചീത്ത വാക്കുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എംബസീനെ അറിയിച്ചു. എംബസീനെ അറിയിച്ചു, മാധ്യമങ്ങളിലേക്ക് ഇതെല്ലാം വന്നതിന് ശേഷം അവർ ഞങ്ങളോട് വളരെ പരുഷമായിട്ട് പെരുമാറാൻ തുടങ്ങി. ഞങ്ങളെ നാട്ടിൽ കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം അവർ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇത് വഴക്കുണ്ടായതിന് ശേഷം ഞങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു. ഞങ്ങൾ 10-14 ദിവസം വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഈ എംബസിയോട് ഞങ്ങൾ സാറിനോട് പറഞ്ഞു, സാർ ഇത് ഞങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നു, നിങ്ങളെ അറിയിച്ചത് കൊണ്ടാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു. പക്ഷേ കാര്യങ്ങളിൽ അവർ ഇടപെട്ടില്ല. അവർ പറഞ്ഞു സാർ എംബസി ഒരു മാന്യത, ഒരു വളരെ ഇതായിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് കൊണ്ടത്. ചുരുക്കത്തിൽ ഇപ്പോൾ മൂന്ന് പേരെയും ഇതുവരെയുള്ള വേതനങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും നൽകാതെ കൂടുന്നതിന് ഒരു ദിവസം രാത്രി അങ്ങനെ കയറ്റി വിടും. ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ ഫോർമ വന്നിട്ട് പറഞ്ഞു, പതിനഞ്ചാമത്തെ ദിവസം ഒരു ഫോർമ വന്നിട്ട് പറഞ്ഞു നിങ്ങളിതിൽ ഒപ്പിടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കാരണം അറിയില്ലല്ലോ, എന്തേ ഞങ്ങൾ അറബിയിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ ബലമായി ഒപ്പിടിക്കാൻ ശ്രമിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒപ്പിടില്ല എന്ന് പറഞ്ഞ് ഇവർ ഓഫീസിൽ പോയി പറഞ്ഞിട്ട് ഒരു 5 ആണുങ്ങളെയും കൊണ്ട് വന്നു. 5 ആണുങ്ങളെയും കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ എല്ലാ വാതിലുകളും അടച്ച് പെണ്ണുങ്ങളകത്തിട്ടിട്ട് കുറ്റിയിട്ട് അതിനുശേഷം ഞങ്ങളുടെ റൂമിലേക്ക് 5 പേരും കൂടെ കയറിയിട്ട് ഞങ്ങളെ ബലമായി ഒപ്പിടിക്കാനായിട്ട് ശ്രമിച്ചു. ഞങ്ങളെ അടിക്കുകയൊക്കെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവൻ്റെ പേര് നമ്മുടെ കൈയും കാലും ഒക്കെ പൊട്ടിയൊക്കെ ചെയ്തു. സ്ത്രീകളുടെ പേടിച്ച് പെണ്ണുങ്ങളെല്ലാം പുറത്തു നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ അവർ അടിച്ചു, മസറികൾ ഈജിപ്ഷ്യൻസ് ഞങ്ങളടിച്ചു. ഇനി ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ എതിർത്ത് നിന്നു അത്ര തന്നെ. അല്ല, ഞങ്ങൾക്ക് 5 ആണുങ്ങളുടെ മുമ്പിൽ 3 സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീ ഭയങ്കര ശക്തിയായി കരഞ്ഞു. അപ്പം ഞങ്ങളോടനെ ഞങ്ങളുടെ ഞങ്ങളെ സഹായിച്ച കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു, അവരെ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എത്രയും വേഗം പോലീസ് പ്രൊട്ടക്ഷൻ വേണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും, ഞങ്ങൾ അവർ തല്ലി ശരിയാക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവർ പറഞ്ഞു ശരി നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചെന്ന് പറയുന്നു. അപ്പോൾ ഇവർ ഗേറ്റ് തുറന്നു കൊടുക്കത്തില്ല, കാരണം 4:30 വരേണ്ട ഡ്യൂട്ടിക്കാരി അന്ന് രാത്രി 7 മണിക്കാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8 മണി ആയപ്പോഴത്തേക്കും ഒരു വനിതാ പോലീസ് വന്നു. ഒരു ആൾ വന്ന് ഞങ്ങളെ വണ്ടി കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കവിയിൽ മറ്റുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. അവർ പോലീസുകാർ കാര്യങ്ങളെല്ലാം ചോദിച്ചും ഞങ്ങൾ എഴുതി ഒപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നാളെ രാവിലെ ടിക്കറ്റാന്ന് പറഞ്ഞു. സാർ ഞങ്ങൾ നാട്ടിൽ പോകാൻ തയ്യാറാണ്, നാട്ടിൽ ഞങ്ങൾക്ക് ഇനി ഇത്രേ ഇതുള്ളൂ. പക്ഷേ ഞങ്ങൾ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ, ഞങ്ങളെ ബലമായി ഒപ്പിടിക്കാൻ വന്നതിൻ്റെ പേരിലാണ് ഞങ്ങളത് ചെയ്യാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി ആണുങ്ങളെ ഞങ്ങൾ മർദ്ദിച്ചതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നത് ഒരാൾക്ക് 330 റിയാല്, ഒരാൾക്ക് 365 റിയാല്, ഒരാൾക്ക് 500 റിയാല്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത്. ഇനി ഞങ്ങൾക്ക് ബോംബെക്ക് ടിക്കറ്റ് തന്നു. ഞങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയവരല്ല ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് തരേണ്ടതായ ഒരു ആനുകൂല്യങ്ങൾ അവർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. എനിക്കൊന്ന് ഞാൻ പ്രവാസലോകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള സ്ത്രീകളിൽ വളരെ ബോൾഡായിട്ട് വളരെ തൻ്റെ അടുത്തോട് കൂടി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ചേച്ചി. പ്രവാസലോകത്തിലൂടെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ പല കേസുകളും കൈകാര്യം ചെയ്തപ്പോഴും പല സ്ത്രീകൾക്കും ജോലി വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ചേച്ചിക്ക് ഇതേപോലെ ഒരു നല്ലൊരു വിസ ലഭിക്കുകയാണെങ്കിൽ ചേച്ചി ഇനിയും പോവോ ഗൾഫിലേക്ക്? നല്ലൊരു വിസ ലഭിച്ചാൽ ഞാൻ തീർച്ചയായും പോവും. എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടല്ല, നമ്മൾക്ക് കരകയറണം എന്നുള്ള ആഗ്രഹമല്ലേ ഉള്ളത്. കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ മക്കളെ ഇത്തിരിയുടെ ആകുമ്പോൾ കെട്ടിച്ചു വിടണം, വീട് വയ്ക്കണം, അങ്ങനെയുള്ള ഓരോരോയും നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും
നമുക്കത് ആണ് ആവശ്യമെന്ന് നമ്മൾ വിചാരിക്കും. ലക്ഷാധിപതിയാകും. ലക്ഷ്യമോ എന്റെ കയ്യിലുണ്ടോ? നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. പത്ത് രൂപ ടിക്കറ്റിന് 1,000,000, 1,50,000 രൂപ വീതമുള്ള 15 സമ്മാനങ്ങൾ, അവസാന 3 നമ്പറിന് 4,000, 1,000. എവിടെയായിരുന്നു? ഞാനും ഭൂട്ടാൻ ഡാറ്റ വീക്കിലി ലോട്ടറി വാങ്ങാൻ പോയി. കാശിട്ട് കാശ് വരാൻ ഭൂട്ടാൻ ഡാറ്റ. മലയപ്പുലയ നാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. വിഘ്നേശം സവരസ്വദാക്ഷപടിക ദന്തോലസൈലഡുകൈ ദൂർഭിപ്പാശശ്രേണി സ്വദന്തവരദാഢ്യർവാ ചതുർഭിര്യുതം. Atlas Jewelry Ragolsavam brought to you by Atlas Jewelry. Atlas Jewelry, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. In association with Gold Power from Muthoot Finance, a Muthoot M. George Enterprise. 16 വർഷങ്ങൾക്ക് മുൻപ് മസ്കറ്റിലേക്ക് ജോലിക്കായി പോയതാണ് നെയ്യാറ്റിൻകര സ്വദേശി മധു. മധു ഇതുവരെ 16 വർഷത്തിൽ ഒരിക്കൽ പോലും നാട്ടിലേക്ക് വന്നിട്ടില്ല. തൻ്റെ ഏക മകനെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് മധുവിൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ അമ്മ 16 വർഷമായിട്ട് വരാതിരുന്നു? അമ്മക്കുള്ള ഏക മകനാണ്. മാരകരോഗിയായി. മധുവിന്റെ അച്ഛണ്ടോ? ഇല്ല ഇല്ല. അമ്മ ഒറ്റയ്ക്കാ താമസിക്കുന്നത്? മധു പൈസ ഒന്നും അയക്കാറില്ല. എന്താ അത് അങ്ങനെ വരണേ? എനിക്ക് അറിഞ്ഞൂടാ. 23 വയസ്സിന് പോയി. കത്തൊന്നും വരാറില്ല? ഇല്ല. അതിന് മുൻപേ കുറച്ച് കാശൊക്കെ വന്ന് കടങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. തീർത്തു. അതിനുശേഷം എനിക്ക് മാരകരോഗത്തെ ഭാരപ്പെട്ട് എന്നെ ആശുപത്രിയിലൊക്കെ തിരിച്ചു വിട്ട് 1 24 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസം എന്ന് വിധി എഴുതി വിട്ട് ഞാൻ എങ്ങനെ വളരെ കഷ്ടത്തിൽ. എന്റെ നാട്ടുകാരാണ് എന്നെ ഇതുവരെയും. മധുവിനിപ്പ എത്ര വയസ്സായി? 39 വയസ്സായി. എന്നെ കഴിയുന്ന എത്രയും എനിക്ക് അവനെ ഒരു കണ്ണ് കാണാതെ നാട്ടിൽ വരാതിരുന്നേ. എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എഴുതിയില്ലേ വരാനൊക്കെ? എപ്പോ വരാനൊക്കെ എഴുതി. എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം വരണോന്ന്. എന്ത് ജോലിക്കാരനാ? കൊത്തവേലക്കാരൻ. കൊത്തുവേലക്കാരൻ. അടുത്തൊരു വിവരം അമ്മയ്ക്ക് ആരും അവിടെ കൊറേ പേരില്ലേ അമ്മ? ഈ സുശീലൻ അല്ലേ? സുശീലൻ പുള്ളി ഇവിടെ അവിടെയൊക്കെ ഉണ്ടെന്ന് എന്ന് പലരും ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടത് മധു ഇങ്ങോട്ട് വരണം. വരണം. ഞാൻ ഇപ്പം വരും ഇപ്പം വരും എന്ന് കാത്തു കാത്തിരിക്കയാണ്. ഒരു കണ്ട് എനിക്ക് കണ്ടിട്ട് ഞാൻ മരിക്കുന്നതിൽ എനിക്ക് ഭാരമില്ല. മധു ഞാൻ ഇനിയിപ്പോ അമ്മയുടെ കരച്ചില് പോരെ. ഞാൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ മധു? മധു എന്താണ് മധു ഇത്തരത്തിലുള്ള നിശബ്ദത പാലിക്കുന്നത്? അമ്മ മാത്രാവും. 16 വർഷം, നീണ്ട 16 വർഷം അമ്മയുടെ ഏക ആശ്രയം നിങ്ങളായിരുന്നു. ഇടയ്ക്കൊക്കെ കുറെ കാശ് അയച്ചു എന്നൊക്കെ അമ്മ തന്നെ പറയുന്നു. നിങ്ങൾ വരുന്ന് കാത്തിരിക്കുക. അവർ നിങ്ങൾ വരൂ നാട്ടിലേക്ക്, അമ്മയെ കാണൂ. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വഴിയിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമ്മയെ നിങ്ങളെ കാണുന്ന അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം വരും. ഈ അമ്മയെ ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് കരയുന്ന അമ്മയെ കാണുന്നത്. നിങ്ങൾ വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ പുതിയ ആളായിട്ട് മാറും. സ്നേഹമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കുള്ള പരിഹാരമായിരിക്കുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ആണ്. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഇറക്കേണ്ടത്, നിങ്ങളുടെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഏക അത്താണി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നാൽ നിങ്ങൾക്കത് സാധിക്കും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരുമ്പോൾ.
മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് പീഡനമേൽക്കേണ്ടി വന്ന അനിലിന്റെ കഥ സംപ്രേഷണം ചെയ്തതിനെ തുടർന്ന് അത്തരത്തിലുള്ള നിരവധി കഥകൾ പ്രേക്ഷകർ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. എംബസിയുടെ മനോഭാവം മാറ്റാൻ അതത് ദേശത്തെ സംഘടനകൾ ഒന്നിക്കുകയാണ് വേണ്ടത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മസ്കറ്റിലെ അബു അസ്മ ട്രേഡിംഗ് കമ്പനിയിലെ ഓച്ചിറ സ്വദേശി മധുവാണ് അനിലിനുള്ള ടിക്കറ്റ് നൽകിയത്. മധുവിനോടുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ യു എ എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച.